നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി കൗസർ എടപ്പകത്ത് പിന്മാറി. നടി ആക്രമിക്കപ്പെട്ട കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നാണ് ജഡ്ജിയുടെ പിന്മാറ്റം. ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പിന്മാറണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജഡ്ജി സ്വമേധയാ പിന്മാറിയിരിക്കുന്നത്. കേസ് ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് നിയമപരമല്ലെന്ന് കാട്ടിക്കൊണ്ടാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തീർച്ചയായും വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് വേണം ജഡ്ജിയുടെ പിന്മാറ്റത്തെ കാണാൻ എന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നു. അതിജീവിത തന്നെ കോടതിയെ സംശയിക്കുന്നു എന്ന പരാമർശം നടത്തുമ്പോൾ അതിൽ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് സ്വയം പിന്മാറുന്നതാണ്. നിയമം നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെടുന്നുവെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും വേണം. അതിജീവിത വെറുതെ ഒരു ആരോപണം ഉന്നയിക്കില്ല, അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പിന്മാറുക എന്നത് വളരെ മതിപ്പുളവാക്കുന്ന ഒരു സംഭവമാണ്. കേസ് കോടതി മാറിയത് എന്തുകൊണ്ടാണെന്ന് എന്നുള്ളത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിതുവരേക്കും വന്നിട്ടില്ല. ഇത്തരമൊരു ഹർജിയുടെ കാര്യം വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ സ്വാഭാവികമായും ഈ കേസിൽ തീർപ്പ് വരുന്നതുവരെ വിചാരണ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് മാന്യത കാട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ തൻ്റെ വാദം കേൾക്കരുതെന്ന് അതിജീവിത പറഞ്ഞിരുന്നു. കൗസർ എടപ്പകത്ത് അത് അംഗീകരിച്ചു. അതിജീവിതയ്ക്ക് വിശ്വാസമില്ലാത്ത ഒരു ബെഞ്ചായിരുന്നു കൗസർ എടപ്പകത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിജീവിതയുടെ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി, അതിജീവിതയുടെ ഹർജി കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. കൗസർ എടപ്പകത്ത് പിന്മാറിയതോടുകൂടി ദിലീപിൻ്റെയും ഒരു ദിലീപിന് ശക്തമായ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. കാരണം നിരന്തരം ദിലീപിന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിയാണ് കൗസർ എടപ്പകത്ത്. കൗസർ എടപ്പകത്ത് നിരന്തരം ദിലീപിന് അനുകൂലമായി ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടിരുന്നു. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെ പോലെ തന്നെ കൗസർ എടപ്പകത്തും ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടിരുന്നു. എന്തായാലും തൻ്റെ വിചാരണ കോടതി മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ ഹർജി കേൾക്കുന്നതിൽ നിന്ന് കൗസർ എടപ്പകത്തിനെ പിന്മാറ്റണമെന്ന അതിജീവിതയുടെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു. ജഡ്ജി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം ഇതോടെ തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹം സ്വയമേ പിന്മാറി മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ കേസിൻ്റെ ഗതിവിഗതികൾ കേൾക്കാൻ വേണ്ടി. എന്തായാലും വിചാരണ കോടതി ജഡ്ജിയെ മാറ്റുന്നത് വരെ മരണം വരെ പൊരുതും എന്നുള്ളതാണ് അതിജീവിതയുടെ വാക്കുകൾ. ഏത് അറ്റം വരെയും പോകും എന്ന് അതിജീവിത പറഞ്ഞു കഴിഞ്ഞു. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് മാറുന്നതുവരെ ശക്തമായ നീക്കങ്ങൾ അതിജീവിത നടത്തും. അവരെ മാറ്റിയാൽ മാത്രമേ ഈ കേസിന് നീതി ലഭിക്കൂ, തനിക്ക് നീതി ലഭിക്കൂ എന്ന് അതിജീവിത പറയുന്നു. അതിജീവിത പറയുന്നത് വിചാരണ കോടതി ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് ഉദാഹരണങ്ങളും എടുത്തു കാട്ടുന്നുണ്ട് അതിജീവിതം.